Hey guys, welcome back to Lechu Talkies. ഞാൻ ഇവിടെ ഇപ്പോൾ വായം തുറന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂര് ഉള്ള ഫുഡ് ബേ. ഈ ഒരു ഇൻറ്റീരിയറിൽ കാണുമ്പോൾ മനസ്സിലാവായിരിക്കും നമ്മുടെ പണ്ടത്തെ നൗകയാണിത്. ആ നൗക ഇപ്പം ഫുഡ് ബേ ആണ്. പിന്നെ ഇവിടെ ഇപ്പം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സീ ഫുഡ് ബക്കറ്റാണ്. എനിക്ക് റിയൽ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ തന്നെ ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി എൻ്റെ ആ ഒരു ആഗ്രഹം നടത്തുമെന്ന്. ഈ സീ ഫുഡ് ബക്കറ്റ് എനിക്ക് തോന്നുന്നു കണ്ണൂർ ഫുഡ് ബേയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഫുഡ് ബേയിലാണ് കണ്ടത്. അപ്പോൾ ഇവരുടെ ആ ഒരു സെർവിങ് രീതിയെല്ലാം വേറെ തന്നെ വെറൈറ്റി തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് രണ്ടാൾക്ക് മാത്രമേ വേണ്ടിയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ള പോഷൻ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ റൈസ് ഉണ്ട്, രണ്ട് പൊറോട്ടയുണ്ട്, കപ്പയുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സീ ഫുഡ് ബക്കറ്റ്. അപ്പോൾ ആദ്യം അവർ അതിൽ ഗ്രേവി, എക്സസ് ഗ്രേവി അവരൊരു ബൗളിലോട്ട് വെച്ചു തരും. ബാക്കി അതിലെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ ക്രാബും ഐറ്റംസൊക്കെ അത് നമ്മുടെ ഈ ഫുഡിൻ്റെ മേലെ അങ്ങനെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് തരും. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ളത് ക്രാബ് ഉണ്ടായിരുന്നു, പിന്നെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കൂന്തൽ, കണവ എന്നല്ലേ പറയാം, കണവ, പിന്നെ അതേപോലെ തന്നെ വേറൊരു ഒരു ഫിഷും ഉണ്ടായിരുന്നു, നോർമൽ ഫിഷ്. അത് ഏതാ ഫിഷ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ അഞ്ച് സീ ഫുഡ് ഐറ്റംസ് ആണ് അവർ ആ ഒരു ബക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായത്. കാണുമ്പം തന്നെ നല്ല രസം. അവർ ടൈം എടുത്താലും കുഴപ്പമില്ല, അതിൻ്റെതായ ഒരു ഔട്ട്കം എന്തായാലും ഉണ്ട്. അത് കാണാൻ അത് കാണുമ്പം തന്നെ തിന്നാനുള്ള ഒരു കൊതി ഇങ്ങനെ അങ്ങോട്ട് വരും. അപ്പം നമ്മൾ ഓൾറെഡി അത്രയും വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അപ്പം തന്നെ ചാടി മറിഞ്ഞ് തിന്നേണ്ട ആ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി കല്ലുമ്മക്കായി ഇങ്ങനെ തോടിൽ നിന്ന് എങ്ങനെ ഇളക്കി കഴിക്കണം എന്നുള്ളത് എനിക്ക് ഡെമോ കാണിച്ചു തന്നു. അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര ഈ വീഡിയോ എടുക്കേണ്ട കാര്യം വരെ ഓർമ്മ വന്നു. രണ്ടാൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെന്തോ ഒരുമാതിരി കാട്ടുജാതിക്കാർ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരേ സാധനം വെച്ചാണ് നമ്മൾ ഞണ്ടിൻ്റെ ആ വലിയ കാലെല്ലാം വരുന്നതെല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇത് അവർ നമുക്ക് തരും. ഇതിപ്പം കഴിക്കുമ്പം തന്നെ രണ്ട് കയ്യിൽ മൊത്തം ഗ്രേവി ആയിരുന്നു. അപ്പോൾ അതെല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കേണ്ട കാര്യത്തിൽ ഫോണെല്ലാം എടുത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടായി. പിന്നെ പക്ഷേ ഇല്ല, അവരുടെ ഗ്രേവി എന്ന് പറയുന്നത് വേറെ തന്നെ ടേസ്റ്റ്, നമ്മൾ വീട്ടിലാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, അതിന് വേറെ തന്നെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പം അതും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം റൈസ് ആയിക്കോട്ടെ, കപ്പ ആയിക്കോട്ടെ, പൊറോട്ട ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ നല്ലോണം സിങ്ക് ആവുന്ന ഒരു ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഒരു രണ്ട് മിൻറ്റ് ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കുടിച്ചപ്പോൾ തന്നെ വയറ് നല്ല സെറ്റായി. ഫുഡിന് ശേഷം നേരെ മൂവിക്ക് പോയായിരുന്നു. പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ആർഡിക്സ് മൂവി ആയിരുന്നു കണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല അടിപൊളി മൂവി. പിന്നെ എന്തായാലും ഒരു കുറച്ചും കൂടെ ടൈം ഉണ്ടായപ്പോൾ തന്നെ ഓൾറെഡി ഈവനിങ് ആയി. അപ്പോൾ എന്തായാലും ഒന്ന് പയ്യാമ്പലം ബീച്ചും കൂടെ കണ്ടില്ലെങ്കിലും മോശമല്ലേ, ഒരു എൻഡാവുന്നതേ ബീച്ചിലോട്ട് എത്തുമ്പോഴാണല്ലോ. പയ്യാമ്പലം ബീച്ച് പിന്നെ എപ്പോഴായാലും നമ്മൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്പേസാണ്. അങ്ങനെ അടിച്ചു പൊളിച്ചു, കല്ലുമ്മക്കായും കഴിച്ചു, ആ ഒരു ഡേ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.